ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കൽബീസ്. ഇനി നാം വന്നേക്കുന്നത് ഒരു മലബാർ ഏരിയയിൽ സ്പെഷ്യലായി കാണുന്ന ഒരു കോയട റെസിപ്പിയുമായിട്ടാണ്. ഞങ്ങളുടെ തിരൂർ സ്റ്റൈലിലുള്ളൊരു കോയട എന്ന് തന്നെ പറയാം, കാരണം പല സ്ഥലത്തും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനാവശ്യമായിട്ട് ഞാൻ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് അധികം ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളത് അതുകൊണ്ടാണ് ഇത്ര എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറക്കും ചെയ്യാം. പിന്നെ മീഡിയം സൈസുള്ള 2 ഇഞ്ച് കഷ്ണം ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് മല്ലിയിലയും ആവശ്യത്തിന് കറിവേപ്പിൻ്റെ എടുത്തിട്ടുണ്ട്. ഒരു 8 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞ് വെച്ചതാണ്. പിന്നെ ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ചെറിയ ജാറിലോട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ യൂസ് ആക്കണം കേട്ടോ, എന്നാൽ തന്നെ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചി ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയും 1.5 ടീസ്പൂൺ ഗരം മസാലയും കൂടിയിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഞാനിതിലേക്ക് ഈ ഒരു കപ്പിന് ഫുള്ളായിട്ട് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് കൂട്ടിയും കുറക്കുകയും ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് അധികം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കപ്പിൻ്റെ അളവാണ് പറയുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലൊരു ഡോ ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇതേപോലത്തെ കളറാവുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കണം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരിവം. ഇനി അതിലേക്ക് നമ്മൾ അടിച്ച് വെച്ച ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ചിക്കൻ അതിലേക്കിടുന്ന നന്നായി ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ആ സമയം കൂടി നമുക്ക് മാവിൽ നിന്നും ഓരോ ബോൾ എടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം. ശേഷം നമ്മൾ ഈ ഒരു അടുപ്പ് വെച്ചിട്ടാണ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് തീർക്കുന്നത്. അപ്പോൾ ഇതേ വലിപ്പത്തിലുള്ള ഓരോ റൗണ്ട് ഷേപ്പുകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം സെറ്റായി. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് പൊടി വിതറിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്ത് മടക്കുന്നതെന്ന് കാണിച്ചുതരാം. നമുക്ക് കുറച്ച് ഫില്ലിംഗ് വെച്ചിട്ടുണ്ട്. ഇനി 2 ഭാഗം കൂടി നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിപ്പിച്ചെടുക്കാം. ശേഷം വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുത്താൽ നമ്മുടെ കോഴിയട ഷേപ്പ് റെഡിയായി. അപ്പോൾ അതുപോലെ നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഓയിൽ ചൂടായതിന് ശേഷം ഓരോന്നോരോന്നായിട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നന്നായി പൊങ്ങി വരുന്നുണ്ട് നമ്മുടെ ടേസ്റ്റിയായ അടിപൊളിയായിട്ടുള്ള കോഴിയട റെസിപ്പി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മുടെ കോഴിയട റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.